ജോലി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് ലഭിച്ചിരിക്കും. ആ വഴി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് കിട്ടിയിരിക്കും. ആ അത്ഭുതം നിനക്ക് നിശ്ചയിച്ചതാണോ അതും നിന്നിൽ വന്നിരിക്കും. പ്രവചന പുസ്തകം 16 അധ്യായം അതിന്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന പശ്ചാത്തലം നിങ്ങൾക്ക് കാണാം. അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യിശയുടെ ഭവനത്തിലേക്ക് ശമുവേൽ കടന്നു വരുമ്പോൾ യിശയി തന്റെ മക്കളെ എല്ലാം വിളിച്ച് മുൻപിൽ നിർത്തുന്നു. അതിൽ ഉയരമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്, മിടുക്കന്മാരുണ്ട്. ഇവരെ ഓരോരുത്തരെ മുൻപിൽ നിർത്തുമ്പോഴും ഒരിക്കലും ദാവീദിന്റെ കാര്യം യിശയി പറയുന്നില്ല. ഇനി എനിക്കൊരു മകനും കൂടെ ഉണ്ട്, അവൻ ഇവിടെ ഇല്ല, അവനെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്നില്ല. ദാവീദിനെ അപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ദാവീദിനെ സഹോദരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും അവനെ മറന്നിരിക്കുന്നു, എല്ലാവരും അവനെ കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല. എന്നാൽ ശമുവേൽ വ്യക്തമായി ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? കാരണം ആത്മാവ് പ്രവാചകനെ നിയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ ആ കൂട്ടത്തിലില്ല, ദൈവത്തിന് ബോധിച്ചവൻ ആ കൂട്ടത്തിലില്ല, ദൈവം തിരഞ്ഞെടുത്തവൻ ആ കൂട്ടത്തിലില്ല, തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് കോറിയിട്ട് എഴുതിയവൻ ആ കൂട്ടത്തിലില്ല, ദൈവം നിശ്ചയിച്ചവൻ ആ കൂട്ടത്തിലില്ല. ആ ജോലി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് ലഭിച്ചിരിക്കും. ആ വഴി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് കിട്ടിയിരിക്കും. ആമേൻ. ആ അത്ഭുതം നിനക്ക് നിശ്ചയിച്ചതാണോ അതും നിന്നിൽ വന്നിരിക്കും. ആ അഭിഷേകം നിനക്ക് പകരപ്പെടുവാനുള്ളതാണോ അതും നിന്റെ മേൽ പകർന്നിരിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം ഒന്ന് നിശ്ചയിച്ചാൽ അവൻ പ്രവർത്തിക്കും. ആർക്കും അത് തടുക്കുവാൻ കഴിയുകയില്ലെന്ന്. അവനൊരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല. അവനൊരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കുവാൻ കഴിയുന്നില്ല. ദാവീദിനെ അഭിഷേകം ചെയ്യണമെന്നും അവനെ ഇസ്രായേലിന്റെ രാജാവാക്കണമെന്നും ദൈവം തന്റെ ഹൃദയത്തിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ അപ്പന്മാർക്കോ അപ്പനപ്പന്മാർക്കോ കുടുംബക്കാർക്കോ സാഹചര്യങ്ങൾക്കോ കഴിയുകയില്ല. ദൈവം നിശ്ചയിച്ചതിനെ ദൈവം ചെയ്തിരിക്കും.